നമസ്കാരം. ഇന്ന് രാവിലെ നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെട്രോയുടെ താഴെവശമാണിത്. വാഹനങ്ങളൊക്കെ ഓടുന്നത് കാണാം. എന്നാൽ റോഡാണോ തോടാണോ ആറാണോ കായലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ്. വെള്ളപ്പൊക്കമാണോ എന്ന് ചോദിച്ചാൽ വെള്ളപ്പൊക്കമല്ല, യഥാർത്ഥത്തിൽ ഒരൊറ്റ മഴ പെയ്തതിൻ്റെ മഴ പെയ്തതിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണിത്. ഇവിടെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് ആരെ കുറ്റപ്പെടുത്തും? ഇടതുപക്ഷം വലതുപക്ഷത്തിനെ കുറ്റപ്പെടുത്തുമോ അതോ വലതുപക്ഷം ഇടതുപക്ഷത്തിനെ കുറ്റപ്പെടുത്തുമോ? എല്ലാവർക്കും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ അവസരങ്ങൾ കിട്ടിയതാണ്. എന്നിട്ടും ഇന്നും കേരളത്തിലെ മനുഷ്യരുടെ ജീവിതം ദുരിതത്തിലാണ്. ഇത് മെട്രോ നഗരമായ എറണാകുളത്തിൻ്റെ അവസ്ഥയാണ്. ഇതേപോലെ എത്രയോ സ്ഥലങ്ങളിൽ ഇന്നും തമ്പാനൂർ എന്ന തിരുവനന്തപുരത്തുള്ള സ്ഥലത്ത് ഇതേപോലെ ഇത്രയും കട്ടിയിൽ ഇത്രയും കനത്ത മഴയൊന്നും പെയ്യണമെന്നില്ല. ഇതിൻ്റെ പകുതി കനത്ത രീതിയിൽ പെയ്താൽ പോലും മുട്ടൊപ്പം വെള്ളമാണ്. എന്നാണ് ഈ ദുരവസ്ഥയ്ക്ക് ഒരു അവസാനമുണ്ടാവുക? ആരാണ് ഇതിന് ഉത്തരവാദികൾ? എല്ലാവർക്കും, അതായത് യു ഡി എഫിനും എൽ ഡി എഫിനും ഏതാണ്ട് സമാനമായ രീതിയിൽ ഈ നാടിനെ ഭരിക്കാനുള്ള അവസരം ജനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നുവല്ലോ. എന്നിട്ടും ജനങ്ങളുടെ ദുരിതത്തിന് മാത്രം ഒരു അറുതിയുമില്ലാതായിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക. ഇത് ബാധിക്കാത്തവർക്ക് ഇതൊരു തമാശയായിരിക്കാം. എന്നാൽ ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, തങ്ങളെ അനുഭവിക്കാത്ത കാലത്തോളം, അല്ലെങ്കിൽ തങ്ങളെ നേരിട്ട് ബാധിക്കാത്ത കാലത്തോളം ഇത്തരം ചില കാഴ്ചകൾ ടിവിയിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ കണ്ട് രസിക്കാനുള്ള കാഴ്ചകൾ മാത്രം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.